നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ പുറന്തള്ളപ്പെടും, ഉറപ്പാണ്. ഇന്ന് സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തിനെ മനസ്സിലാക്കി. കേന്ദ്ര സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തു. അവർ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു. കേരളം പോലെ, മഹാരാഷ്ട്ര പോലെ 12 സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങൾ, കേരളം പോലെയുള്ള 12 സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഗൈഡ് ലൈൻസിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഏതാണ്ട് ഒരു 10-17 സംസ്ഥാനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിന്റെ നടപടികൾ നടന്നു വരുന്നു, പൈപ്പ് ലൈനിലാണ്, വർക്ക് ഇൻ പ്രോസസ്. അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല ഇത്. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഗൈഡ് ലൈൻസിനെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്റ്റേറ്റിലുള്ള ഗവൺമെന്റ് അതിനെ പഠിക്കണം, വേണമെണ്ടിയോ പഠിക്കണം. ആ പഠിത്തവും ആ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയമാണ് ഇപ്പൊ. ഇത് എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഗവൺമെന്റും ഇതിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യയിൽ ഇൻഷുറൻസിനും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനും ഒക്കെ ഉള്ള പോലെ ഒരു മോണിറ്ററിംഗ് അതോറിറ്റി ഫോം ആകും. ഹലോ, എന്ത് ഫോം ആകും? മോണിറ്ററിംഗ് അതോറിറ്റി ഫോം ആകും. ആ മോണിറ്ററിംഗ് അതോറിറ്റി വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റം വിൽ ബി വൺ ഓഫ് ദ മേജർ കാരിയർ ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യൻസ്. നമ്മളെ ഇന്ത്യക്കാർക്ക് വേണ്ട ഒരു വലിയ ഒരു ഒരു അവസരമായി ഈ ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റം മാറും. ഇന്ന് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റം ഒരു നെഗറ്റീവ് ഫേസിലാണ്. ഇന്ന് ആളുകൾക്ക് കണ്ടാൽ ബോധ്യപ്പെടുന്നില്ല. എന്റെ ഭാര്യ, ഞാൻ ആശയം ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്ത സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തിയാണ്. എന്റെ അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ ഒപ്പോസ് ചെയ്യുമായിരുന്നു. എന്റെ മോന് എന്തെങ്കിലും ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ പറയാറുണ്ട്. അവന് എയർഫോഴ്സിലെ നല്ല ജോലിയുണ്ട്, അല്ലെങ്കിൽ എയർഫോഴ്സ് പോലെയുള്ള ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇവന് പോയി ജോലി ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളൊന്നും പറഞ്ഞു മനസ്സിലാക്കരുത്, ഞങ്ങളൊന്നും പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. ഇന്ന് എന്റെ അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആർസി ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നത്. 85 എന്റെ അമ്മയ്ക്ക്, 85 ഹൈപ്പർ തൈറോയിഡ് പേഷ്യന്റ് ആയിരുന്നു. മേജർ സർജറി എന്റെ അമ്മയ്ക്ക് ചെയ്തിട്ടുണ്ട്, തൈറോയിഡിന് വേണ്ടിയിട്ട് മേജർ സർജറി. കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ടൈം തൈറോയിഡ്സിൻ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സിൽ ലൈഫ് ടൈം കഴിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രഷർ ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രഷർ ഗുളികകളും ഒക്കെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജീവിതം മുഴുവനും കഴിക്കണമെന്ന് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്ത എന്റെ അമ്മ ഇന്നൊരു മെഡിസിൻ പോലും കഴിക്കുന്നില്ല. 85 അമ്മ വീട്ടിൽ ഓടി നടന്ന് എല്ലാ വർക്കും ചെയ്യും, എല്ലാ പണിയെടുക്കും, എവറി ജോബ്. അതിന്റെ 100% ക്രെഡിറ്റ് ഞാൻ ആർ സി ബിസിനസ്സിന് കൊടുക്കാം. ഒരു പ്രശ്നമല്ല. സുരേഷ് എത്രയോ പ്രാവശ്യം എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയങ്കരനായ ന്യൂട്രിചാർജ് ട്രെയിനർ എത്രയോ പ്രാവശ്യം എന്റെ ബാംഗ്ലൂരിൽ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. സുരേഷുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, സുരേഷ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കി കൊടുക്കും. അത് വലിയ കാര്യമാണ്, സുരേഷിന് ഭയങ്കര ഇഷ്ടമാണ് എന്റെ അമ്മയ്ക്ക് ചായയും പ്രോട്ടീനും. എടാ എടുത്ത് കൊടുക്കണ, കലക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് എന്നെ ഇരിക്കാൻ സമ്മതിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മൂപ്പർക്ക് പ്രത്യേക ഒരു ടോണിക്കാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. എന്റെ കഥയൊക്കെ അടുത്ത വരുന്ന കാലങ്ങളിൽ മൂപ്പർ പറഞ്ഞത്. എന്റെ അമ്മയ്ക്ക് മുട്ടിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, മുട്ടിന് പ്രശ്നം ഉണ്ടായി. ഞാൻ ഡോക്ടറെ കാണിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, മുറിക്കണം, 19 മുറിച്ച രക്ഷയുള്ളൂ, മുറിക്കണം എന്ന് പറഞ്ഞു. ഒന്ന് തട്ടി നോക്കി, ഭയങ്കര പെയിൻ. അന്ന് മുറിച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അമ്മ ബെഡ്റിഡനായിരുന്നു. മുറിച്ചില്ല. ഞാൻ ആർസിഎമ്മിന്റെ കുറച്ച് ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കൊടുത്തു. അത് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഡോക്ടർ രാജൻ സാർ പറഞ്ഞു തരും. അതങ്ങോട്ട് കൊടുത്തു. ഇന്ന് അമ്മ ഓടി നടന്ന് പണിയെടുക്കാം, ഒരു പ്രശ്നമില്ല, ഒരു പ്രോബ്ലം ഇല്ല. ഇവിടെ നേരത്തെ ബി ജെ കഴിച്ച് സ്റ്റേജിൽ വന്നിട്ട് സ്റ്റേജൊക്കെ സ്റ്റെപ്പൊക്കെ ഓടി കയറി വന്നു. എവിടെ വേണ്ട, ഇതാണ് ആർസിഎം എന്ന് പറയുന്ന പ്രസ്ഥാനം. ആർസിഎം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ 3 നിങ്ങളുടെ ചെവിയിൽ വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ എന്തോ നന്മ ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിലും വരില്ല, വരാനൊരു സാധ്യതയില്ല. ഇനിയും എത്രയോ ആളുകൾ ആർസിഎം ബിസിനസ്സിലേക്ക് കടന്നു വരാനിരിക്കുന്നു. ഇന്ന് 50 ആളുകൾ കൂടിയിട്ടാണ് 10,000 crore ബിസിനസ് ചെയ്യുന്നെങ്കിൽ വരും കാലങ്ങളിൽ 1,80,00,000 ആളുകളാണ് ഇനിയും ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തിലേക്ക് വരാൻ പോകുന്നത്. ഇപ്പം നടക്കുന്ന ബിസിനസിന്റെ 6 അടുത്ത 5 കൊണ്ട് നടക്കാൻ പോകുന്നത്. ഞാൻ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഇത് നടന്നിരിക്കും.
ഹലോ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഞാൻ ചെയ്താലും നിങ്ങൾ ആരും വന്നിട്ടില്ലെങ്കിലും ഈ ബിസിനസ് ഇവിടെ നടക്കും. പക്ഷേ ഞാൻ ഇതിനെ മനസ്സിലാക്കിയാൽ അതിന് ഗുണം എന്റെ കുടുംബത്തിന്. ഞാൻ ഇതിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ പുറത്തു. യെസ് ഓർ നോ? യെസ്. ഇത് ചിലപ്പോൾ കഴിക്കുന്ന വാക്കുകളായിരിക്കും, പക്ഷെ ഇതാണ് സത്യം. പലർക്കും ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഇതാണ് സത്യം. ഇത് നടക്കും, വരും കാലങ്ങളിലെ വലിയ ഒരു പോസിബിലിറ്റി ആയിട്ട് മാറുകയാണ് ഡയറക്ട്സ്. അല്ലെ, നിങ്ങൾ ഇന്ന് വന്നു, ആരോ അഞ്ചോ വർഷങ്ങൾ കഴിയുന്ന സമയത്ത്, അഞ്ചോ പത്തോ വർഷം കഴിയുന്ന സമയത്ത് നമ്മളോട് ആളുകൾ ചോദിക്കും, നമ്മുടെ കുട്ടികൾ ചോദിക്കും, അച്ഛാ നിങ്ങളോട് ആരും ആശയം പറഞ്ഞില്ലേ? ഹലോ, പറഞ്ഞിരുന്ന പോലെ ഞാൻ ആ സമയത്ത് വെല്ലും കഴിച്ചുകൊണ്ട് ഒരു മൂലയിലിരിക്കുകയായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റി അപ്പോൾ മിസ്സായി. അങ്ങനെ ഒരു വിരൽ കടികൊണ്ട് മിസ്സായി പോകരുത് ഈ ഓപ്പർച്യൂണിറ്റി. ഒരാൾ ഒരു പ്രാവശ്യം ഒരു ജീവിത ഒരു പ്രാവശ്യം ഇങ്ങനെ നടന്നു പോയിരുന്നു, പെട്ടെന്ന് പോയി ഒരു കുഴിയിലേക്ക് വീണു. ഹലോ, പെട്ടെന്ന് ഒരു കുഴിയിലേക്ക് വീണു. അദ്ദേഹം ആ കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വേര് പിടിക്കാൻ കിട്ടി, വേര് പിടിക്കാൻ കിട്ടി. അങ്ങനെ ആ വേരിൽ തൂങ്ങിക്കിടക്കുകയാണ്. വേരിൽ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, ഇനി ആരാണ് എന്റെ അപ്പ എന്നെ ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെ വേരിൽ തൂങ്ങിക്കിടന്ന് കുറെ ആയിട്ടും ഒരനക്കവും കാണുന്നില്ല, കൈയൊക്കെ വേദനിക്കാൻ തുടങ്ങി, കൈ മാറി പിടിച്ചു, ഒരു രക്ഷയുമില്ല, രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല. അങ്ങനെ അദ്ദേഹം ഈശ്വരനോട് പിടിച്ച് പ്രാർത്ഥിച്ചു, ഈശ്വര രക്ഷിക്കണേ, എന്നെ ഈ കിണറ്റിൽ നിന്ന് ആരും പുറത്തെടുക്കാനുള്ള ആരും കാണുന്നില്ല, ഈ ഭാഗത്തൊന്നും ആരും നടക്കുന്നൊന്നും ശബ്ദവും കേൾക്കുന്നില്ല, ഞാൻ ഈ പൊട്ടക്കിണറ്റിലേക്ക് വീണാൽ വലിയ വലിയ പാറക്കൂട്ടങ്ങളാണ് താഴെ, ഞാൻ അതിന്റെ മേലെ വീണ് ചത്തുപോകുമല്ലോ, ഈശ്വര എന്നെ രക്ഷിക്കണേ. അപ്പൊ കിണറ്റിന്റെ അടിയിൽ നിന്ന് ഒരു മുഴക്കം, മോനെ നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോ ഇയാൾ പറഞ്ഞു, ഓ ഞാൻ നിന്നെ വിശ്വസിച്ചേ പറ്റൂ, കാരണം എന്റെ ജീവിതം അപകടത്തിലാണ്, എന്നാ വിട്ടോളൂ, ഞാൻ പിടിച്ചോളാം എന്ന് പറയുമ്പോൾ നമ്മൾ സംശയിച്ച് മാറി നിൽക്കുക. ഹലോ, യെസ്. ആ സംശയം, ആ ഡൗട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് ഓപ്പൺ മനസ്സോടുകൂടി ആർസിഎമ്മിന്റെ എ ടു സെഡ് പ്ലാൻ മനസ്സിലാക്കാൻ നമ്മൾ ഇന്ന് തയ്യാറായാൽ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റം ആരംഭിക്കാം. എന്ന് വേണമെങ്കിലും തുടങ്ങാം. ആർസിഎം ബിസിനസ് ഇന്ന് തുടങ്ങണം ഒരു നിർബന്ധമില്ല. ആർസിഎം ബിസിനസ് നിങ്ങൾക്ക് അഞ്ചു വർഷം കഴിഞ്ഞ് ഈ നെഗറ്റീവ് ഫേസ് ഒക്കെ മാറി ഏത് ഫേസിലേക്ക് വരും? പോസിറ്റീവ് ഫേസിലേക്ക് വരും, അല്ലെ, കോമ്പറ്റീഷൻ ഫേസിലേക്ക് വരും, നോർമൽ ആയിട്ടുള്ള ഫേസിലേക്ക് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ന് ആർസിഎം ബിസിനസിനെ ഏറ്റെടുക്കാം, നോ പ്രോബ്ലം, ഒരു തടസ്സവുമില്ല, മാറി നിൽക്കാം. പക്ഷേ നിങ്ങൾ മാറി നിന്നാൽ നിങ്ങളുടെ കുടുംബക്കാരോ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ അയൽവാസികളോ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ഹലോ, വെയിറ്റ് ചെയ്യില്ല. അവരുടെ മുന്നിലേക്ക് ആരാണോ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊണ്ട് ചെല്ലുന്നത് അവരുടെ കൂടെ അവർ അസോസിയേറ്റ് ചെയ്യും. ഞാൻ എന്റെ ഭാര്യയോട് എടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ അയൽപ്പക്കക്കാരൻ വന്ന് പറയും, പിന്നെ അവളെ കൂടെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ? പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയണം, അതല്ലെ ആരെങ്കിലും വന്ന് പറയും. അല്ല, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് എന്താ പറയണ്ടേ, എന്താ പറയണ്ടേ? ഐ ഹവ് യു എന്ന് പറഞ്ഞ അവൾക്ക് വലിയ സംശയം തുടങ്ങും. നിങ്ങൾ ഇന്ന് എവിടെയാ പോയേ? ആരെയൊക്കെ കണ്ടു? നിങ്ങളെ കൂട്ടത്തിൽ പഠിക്കുന്ന ആരെങ്കിലുമായിട്ട് ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നോ? റൈറ്റ്. അപ്പൊ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് നമ്മൾ പറയണം. ആർസിഎം ബിസിനസ് ചിലപ്പോൾ മേ ബി ഇന്ന് വന്ന പുതിയ ആൾക്കാർക്ക് ഒരു പുകമറ പോലെ ആയിരിക്കാം ഇന്നത്തെ പ്രസന്റേഷൻസ്. പക്ഷേ ഈ ഹോൾ വിടുന്നതിന് മുമ്പ് നിങ്ങൾ ആരാണോ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്, അദ്ദേഹവുമായിട്ട് ഇരുന്ന് ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഡിസ്കസ്. ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. രാമിനെയും ക്രൈസ്റ്റിനെയും മുഹമ്മദിനെയും, ആർ സി എം, രാം, ക്രൈസ്റ്റ്, മുഹമ്മദ്, മൂന്ന് പേരെയും ഒരുമിപ്പിക്കുന്ന തട്ടാണ് ആർ സി എം ബിസിനസ്. രാമന്റെ പേര് പറഞ്ഞ് കുറെ ആളുകൾ അടികൂടുന്നു, മുഹമ്മദിന്റെ പേര് പറഞ്ഞ് കുറെ ആളുകൾ അടികൂടുന്നു. ഏതൊക്കെയോ പോളിസികളോ ഏതൊക്കെയോ ചട്ടങ്ങൾ കൊണ്ടുവരുന്നു. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ്, നീ ഹിന്ദു അല്ലേ എന്ന് ചോദിക്കുന്ന ഈ നാട്ടിൽ രാമനെയും ക്രിസ്തുവിനെയും മുഹമ്മദിനെയും ഉണയിപ്പിക്കുന്ന ബിസിനസ്സാണ് ആർസിഎം ബിസിനസ്. ഇന്ത്യയെ ഉണയിപ്പി ചെയ്യാനും ഇന്ത്യയെ മുന്നോട്ട് നയിക്കാനും ഏതെങ്കിലും ഒരു ഒരു പ്രസ്ഥാനത്തിന് കഴിവുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആർസിഎം ബിസിനസ്. ഓപ്പർച്യൂണിറ്റി
ഇല്ല. ഇതിന് മനസ്സിലാക്കൂ, ഇതിനെ മനസ്സിലാക്കണം. മറ്റുള്ള ആളുകളെ നമ്മൾ ഇത് മനസ്സിലാക്കി കൊടുക്കണം. ആരോടേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം. മനസ്സിലാകാതെ മാറി നിൽക്കുന്ന ആളുകളെ നമുക്ക് യുണൈറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ശക്തി നമ്മൾ ഉണ്ടാവണം. അതിനുവേണ്ടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, കൂടുതൽ കൂടുതൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം, പ്രോഡക്റ്റുകൾ മനസ്സിലാക്കണം. നമ്മളുടെ കയ്യിൽ ന്യൂട്രീഷൻ ട്രെയിനിങ് ന്യൂട്രീഷൻ പ്രോഡക്റ്റുകൾ ഉണ്ട്, ഓർഗാനിക് പ്രോഡക്ട്സുകൾ ഉണ്ട്, FMCG സെക്ടർ ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ഇന്ന് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ മൂർത്തി സാർ അവതരിപ്പിച്ച കീ സോൾ പ്രോഡക്റ്റ്, ലേഡീസിന് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇന്ന് RCM ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. അതിനെപ്പറ്റി ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലേഡീസ്, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ലേഡീസ്, ഈ മീറ്റിംഗ് ശേഷം മൂർത്തി സാറിനെ സ്പെഷ്യലി മീറ്റ് ചെയ്തിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇറ്റ്സ് എ വെരി ബിഗ് ഓപ്പർച്യൂണിറ്റി. വെറും 50,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ബിസിനസ് സാമ്രാജ്യം തുറക്കാം. നിങ്ങളുടെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാവുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു 10,000-20,000 രൂപ ഈസിലി ആയിട്ട് വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കീസോൾ ഓപ്പർച്യൂണിറ്റി. എത്ര മാത്രം ബിസിനസ് ഓപ്പർച്യൂണിറ്റി. വെറും അഗ്രികൾച്ചറിൽ മാത്രം ജോലി ചെയ്തുകൊണ്ട് ജീവിതം പുലർത്തുന്ന ആളുകളുണ്ട്. വെറും ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് ജീവിതകാലം മുഴുവനും ന്യൂട്രീഷനിസ്റ്റ് ആയിട്ടോ ഡയറ്റീഷ്യൻ ആയിട്ടോ വർക്ക് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. വെറും ചെരുപ്പുകൾ മാത്രം വിറ്റ് ജീവിക്കുന്ന ആളുകളുണ്ട്, ഉണ്ടോ ഇല്ലയോ? വെറും തുണി വിറ്റ് ജീവിക്കുന്ന ആളുകളുണ്ട്, വെറും ഉപ്പും മുളകും മാത്രം വിറ്റ് ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ അടുത്ത് അതെല്ലാം ഉണ്ട്. RCM is a whole package. നമ്മുടെ അടുത്ത് ന്യൂട്രീഷൻ ഉണ്ട്, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, ചപ്പലുണ്ട്, നിങ്ങൾ ഷൂസ് ഉണ്ട്, ഞാൻ ഇട്ടിരിക്കുന്ന A to Z എല്ലാം RCM ഉൽപ്പന്നങ്ങളാണ്. RCM കോട്ടാണ്, RCM ഷർട്ടാണ്, RCM ടൈ ആണ്, RCM പാന്റ് ആണ്, RCM തരാൻ കഴിവുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് RCM ബിസിനസ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല സിംഗപ്പൂരിൽ പോകാൻ പറ്റുമെന്ന്. RCM ബിസിനസ്സിൽ വന്നതിന് ശേഷം സിംഗപ്പൂരിൽ പോയി ഒരു രൂപ പോലും മുടക്കാതെ കമ്പനി എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഞാനും മൂർത്തി സാറും ഞങ്ങൾ രണ്ടുപേരും ഫാമിലി ആയിട്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ബിനു, തിരുവനന്തപുരത്ത് നിന്ന് ബിനു ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ വന്ന് ചാഞ്ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തായ്ലൻഡിൽ വരാം, നിങ്ങൾക്ക് മലേഷ്യയിൽ വരാം, വിളിക്കുകയാണ് കമ്പനി, കമാൺ, നമ്മൾ ഓപ്പർച്യൂണിറ്റി തരാണ്. ഒരു രൂപ പോലും നിങ്ങൾ മുടക്കണ്ട. RCM വിശ്വസിച്ച് RCM കൂടെ ഒന്ന് നിന്നുകൊടുത്താൽ മതി. ഒരേ രഞ്ജിത്തെ കൂടെ ഒന്ന് നിന്നുകൊടുത്താൽ മതി. ഞാൻ ഇന്നലെ മൂർത്തി സാറിന്റെ കൂടെ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു, ആരെങ്കിലും ബോംബെയിൽ പോയിട്ടുണ്ടോ? ബോംബെയിലെ സബർബൻ ട്രെയിൻസിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? അവിടെ ട്രെയിനിലേക്ക് നമ്മൾ കയറേണ്ട ആവശ്യമില്ല, ട്രെയിനിൽ നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമില്ല. ഹലോ, യെസ്, ഇറങ്ങേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ആ ഡോറിന്റെ മുന്നിൽ അങ്ങ് നിന്ന് കൊടുത്താൽ മതി. ആളുകൾ ഉന്തി തള്ളി അത്തേക്ക് കൊണ്ടുപോകും, അതേപോലെ ഡോറിന്റെ ഫ്രണ്ടിൽ നിന്ന് കൊടുത്താൽ ഉന്തി തള്ളി പുറത്തേക്ക് വെക്കും. ഇതാണ് ഇന്നത്തെ RCM ബിസിനസ്. ബോംബെയിലെ ട്രെയിൻ പോലെയാണ് ഇന്ന് RCM ഗ്രോത്ത്. എങ്ങനെയാണ് RCM വളർച്ച? എങ്ങനെയാണ് മാറി പ്ലാറ്റ്ഫോമിൽ എവിടെയോ ഇട്ടിരിക്കുന്ന കസേരയിൽ പോയി ആരാം കാലിന്റെ മേലെ കാലും കയറ്റിയിരുന്ന് മൂർത്തി സാർ വന്ന് എന്നെ പൊക്കിയെടുത്ത് ട്രെയിൻ എടുത്ത് വിചാരിച്ചാൽ തെറ്റി, നടക്കൂല. എന്റെ അപ്പലൈൻ വരട്ടെ, അപ്പലൈൻ വന്ന് എന്നോട് കാര്യങ്ങൾ പറയട്ടെ. അദ്ദേഹം എന്നെ RCM ബിസിനസ് ചോദിച്ചു. ഇന്ന് അദ്ദേഹം RCM ബിസിനസ് ഇല്ല, അദ്ദേഹം എവിടെയോ പോയി. വെരി ഗുഡ്, പോട്ടെ, പോകുന്നവർ പോരട്ടെ. നിങ്ങൾക്ക് മനസ്സിലായോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. നമുക്ക് മനസ്സിലായി. എന്നെ RCM ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്ത ഒരു നിരയോ ആൾക്കാരുണ്ട്, അവരൊന്നും ഇന്ന് RCM ബിസിനസ്സിലില്ല. പക്ഷെ ഞാൻ RCM ബിസിനസ്സിലുണ്ട്. കാരണം RCM ബിസിനസ് ചെയ്യണമെന്ന് തീരുമാനം ഞാൻ എടുത്തത് എന്റെ അപ്ലയൻസ് അല്ല. എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഭക്ഷണം കഴിക്കണം. എന്റെ അപ്ലയൻസ് ഭക്ഷണം കഴിച്ചാൽ എനിക്ക് എന്റെ വിശപ്പ് മാറില്ല. എന്റെ വിശപ്പായിരുന്നു ജീവിതത്തിലെ വിജയം. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്റെ തീരുമാനമാണ് എന്നെ ഇന്ന് സ്റ്റേജിൽ കൊണ്ട് നിർത്തിയത്. നിങ്ങൾ തീരുമാനിക്കോ, നിങ്ങളുടെ ഒരു ദിവസം സ്റ്റേജിൽ വരും. ടേക്ക് എ ഡിസിഷൻ, തീരുമാനമെടുക്കൂ. തീരുമാനമെടുക്കാൻ വേണ്ടി നീ ഈ ഡിസംബർ ഒന്ന് കഴിഞ്ഞോട്ടെ. January 1 സാധാരണ ഞാൻ ഒരു തീരുമാനം എടുക്കാറ്. ഇപ്പം എന്റെ സമയം 2019 ഒന്നും ചെയ്യരുതെന്നാണ് ഞാൻ ജ്യോത്സ്യന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം കബഡി നിർത്തി പറഞ്ഞത്. അതുകൊണ്ട് January 1 തൊട്ട് ഞാൻ ബിസിനസ് ആരംഭിക്കുകയാണെന്ന് വിചാരിച്ചാൽ ഡിസംബറും January 1 പുലർച്ച ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കാണാൻ പറ്റിയാലേ നമ്മൾ ഉണ്ടാവുള്ളൂ. അത് ജ്യോത്സ്യൻ പറഞ്ഞിട്ട് ഇപ്പൊ സമയം ശരിയില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ
ജനുവരി ഒന്നാം തീയതിക്ക് മുമ്പ് ഈ വരുന്ന ഒരാഴ്ച സമയം ഏതെങ്കിലും അടിപൊളി തമർപ്പൻ തിമർപ്പൻ നമ്മുടെ രഞ്ജിത്തിനെ പോലെയുള്ള സമർത്ഥന്മാരായ രണ്ടു പേരെ നിങ്ങളുടെ എ സൈഡിലും ബി സൈഡിലും കിട്ടിയാൽ നമ്മൾ ഈ ലോകത്തിൽ ഇല്ലെങ്കിലും നമ്മുടെ കുടുംബം സുരക്ഷിതമായിരിക്കും. അവരെ കണ്ടുപിടിക്കൂ. ഈ വരാൻ പോകുന്ന ഏഴ് ദിവസം രണ്ടു പേരെ അന്വേഷിക്കൂ. ഗിരീഷും അതാണ് പറഞ്ഞത്, രണ്ടു പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരൂ എന്നല്ലേ പറഞ്ഞേ. രണ്ടുപേരെ, ആ രണ്ടുപേര് രഞ്ജിത്തിന്റെ മാതിരിയുള്ള സമർത്ഥന്മാരാണെങ്കിൽ നിങ്ങളുടെ വർക്ക് കഴിഞ്ഞു. പിന്നെ മൂർത്തി സാർ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ സുജിത് സാർ പറഞ്ഞ മാതിരി വെറുതെ ഇരുന്നാൽ മതി. റൂമിക്കൊക്കെ 5 മിനിറ്റ് കൊടുത്തെങ്കിൽ നിങ്ങളൊക്കെ റൂമി ആകുമ്പോൾ ഒന്നും സംസാരിക്കേണ്ടി വരില്ല. ബാങ്കിൽ വന്ന് വീഴുന്ന കാശ് എണ്ണം വേണ്ട, അതിനും നിങ്ങൾ രണ്ടാളെ വെക്കേണ്ടി വരും. ആര്യൂരിന്റെ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, RCMC ഓപ്പർച്യൂണിറ്റി. നിങ്ങളെ എടുക്കുന്നതും വിടുന്നതും ഓരോ ആളുകളുടെയും തീരുമാനമാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ ഉപേക്ഷിക്കാം.